ദൈവത്തിൻ്റെ സഹായത്താൽ. നെഹമ്യാവിൻ്റെ പുസ്തകം 6:16 ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ സഹായത്താൽ സത്യമായി. നെഹമ്യാവ് ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവിക നിയോഗത്തോടെ തുടങ്ങിയ മതിലിൻ്റെ പണിയെ ജീവിതത്തിൽ അത് സാധ്യമാക്കത്തില്ലെന്ന് പറഞ്ഞ് ദുഷ്ടപിശാജ് വെല്ലുവിളികൾ ഉയർത്തിയപ്പോൾ അത് നെഹമ്യാവിനെ കൊണ്ടും ജനതയെ കൊണ്ടും സാധ്യമാകത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിയപ്പോൾ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി തീർന്നു. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവം നിനക്ക് ചിലത് സത്യമാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സഹായത്താൽ ചിലത് നിനക്ക് ലഭിക്കുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുക, ഇന്നലകളിൽ ദുഷ്ടൻ അടച്ചു കളഞ്ഞത്, ദുഷ്ടൻ തടസ്സം ചെയ്തത്, കലക്കമുണ്ടാക്കിയത്, ചിലത് സത്യമാകാതിരിക്കുവാൻ, ചിലത് നിന്റെ കരങ്ങളിൽ എത്താതിരിക്കുവാൻ ദുഷ്ടൻ ഒരുക്കിയ പദ്ധതികളെയല്ല ദൈവം തച്ചുടച്ചിട്ട് ദൈവത്തിൻ്റെ സഹായത്താൽ ചിലത് സാധ്യമായിത്തീരുന്നു. നിങ്ങൾക്കു വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്കു വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിങ്ങൾ ഈ പകൽ ഭാരപ്പെടുന്ന വിഷയത്തിന് നടുവിൽ ദൈവത്തിൻ്റെ സഹായത്താൽ ചിലത് സത്യമായിത്തീരുന്നു. ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവം എന്നെ സഹായിക്കുവാൻ തുടങ്ങിയാൽ ചിലത് സാധ്യമായിത്തീരും, ചിലത് സാധ്യമായിത്തീരും. വിശ്വസിക്കുക, ദൈവം ചിലത് സാധ്യമാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ അസാധാരണമായ ഇടപെടൽ ആ വിഷയത്തിനുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടു വരുന്നു. രണ്ടാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ സഹായത്താൽ ജാതികൾ ആകെ ഭയപ്പെട്ടു. ഇന്നലകളിൽ സൻബല്ലത്തും തോബിയാവും ഗോശേമും നെഹമ്യാവിനെ കൂട്ടരെയും ഭയപ്പെടുത്താനായിരുന്നു പദ്ധതികൾ. എന്നാൽ ദൈവത്തിൻ്റെ സഹായം നെഹമ്യാവിനോടുള്ളൂ, തൻ്റെ ജനത്തോടും കൂടെ ഉള്ളപ്പോൾ അവർ ഭയപ്പെടാൻ തുടങ്ങി. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിന്നെ ഭയപ്പെടുത്തുമെന്ന് പറഞ്ഞ് ശത്രു ഒരുക്കുന്ന സകല പദ്ധതികളെയും ദൈവത്തിൻ്റെ സഹായത്താൽ നിനക്ക് അനുകൂലമായി തീരുന്നു. ശത്രു ഭയപ്പെടുത്താൻ വന്നപ്പോൾ അവനിപ്പോൾ ഭയം തട്ടി. ഭയം മനുഷ്യനെ വല്ലാതെ വേട്ടയാടും, അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും, മുമ്പോട്ടുള്ള പദ്ധതികളെല്ലാം തകരും. ദുഷ്ടൻ്റെ, ജാതികളുടെ എല്ലാ പദ്ധതികളെയും ദൈവത്തിൻ്റെ സഹായത്തെ തച്ചുടച്ചെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ നിനക്ക് ചിലത് സാധ്യമാക്കി തരാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുവാൻ വന്ന വിഷയം താളടിയാകാൻ പോകുന്നു. അത് തല ഉയർത്താതെ വണ്ണം, അത് നിന്റെ കുടുംബത്തിന് നേരെ പത്തി വിടർത്താതെ വണ്ണം ദൈവം ചിലതിനെ ശാസിക്കുന്നു, ദൈവം ചിലതിൻ്റെ മേൽ ഇടപെടുന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ സഹായത്താൽ അവർ അല്പന്മാരായി തോന്നി.
അവർ ദൈവത്തിൻ്റെ സഹായം തൻ്റെ ജനത്തിന് ലഭിച്ചപ്പോൾ അവർ സാധാരണക്കാരായി തോന്നി, ഒരു കഴിവില്ലാത്തവരായി തോന്നി. അവർ ഞങ്ങൾക്കിതിനെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് അവർക്ക് തോന്നുവാൻ തുടങ്ങി. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഇന്നലകളിൽ നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞ വിഷയം ഇപ്പോൾ അവർ അല്പന്മാരായി തോന്നി, അവർക്ക് കഴിവില്ലാത്തവരായി തോന്നി. ദൈവം ഇടപെടുമ്പോൾ അസാധാരണമായി ചിലത് സംഭവിക്കും. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ സഹായം നമുക്ക് കൊടിയേ തീരും. ദൈവത്തിൻ്റെ സഹായത്താൽ നമുക്ക് നിലനിൽക്കാം. കർത്താവേ, ദൈവിക സഹായത്താൽ ഞങ്ങളുടെ ചുവടുകൾ ഒപ്പാൻ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കുന്നത് കൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.